നമസ്കാരം കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇരട്ട ചങ്കനാണെന്നൊക്കെ പാർട്ടിയിലെ ഒരു കൂട്ടം അണികൾ പറയും അതായത് ബിരിയാണി പൊതിയും വാങ്ങി പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ പറയുന്നത് പോലെ ഓരോ തോന്നിവാസവും കാണിച്ചുകൂട്ടാൻ ഇടതുപക്ഷത്തിൽ അണികളുണ്ടാവും ആ പ്രസ്ഥാനത്തിന്റെ പേരാണ് സി പി എം അഥവാ ഇടതുപക്ഷം ഭാരതത്തിൽ തന്നെ അത്ലറ്റിക്സ് വലിയ പിന്തുണയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ കായിക താരങ്ങൾക്ക് കേന്ദ്ര സർക്കാർ നൽകുന്നത് അവർക്ക് വേണ്ട പരിശീലകന്മാരിൽ അതിനുവേണ്ട സാമ്പത്തികവും എല്ലാം തന്നെ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെടുന്നതനുസരിച്ച് എല്ലാം നൽകുന്നുണ്ട് അതാത് ദിവസങ്ങളിൽ അതാത് സമയങ്ങളിൽ കൂടാതെ ഒളിമ്പിക്സ് കഴിഞ്ഞെത്തിയ കായിക താരങ്ങളെ നരേന്ദ്രമോദി തന്നെ പ്രത്യേകമായി കാണുകയും ചർച്ച നടത്തുകയും അവരുമായിട്ട് സംവദിക്കുകയും ചെയ്യുകയുണ്ടായി ഓഗസ്റ്റ് പതിനഞ്ചിന് ചെങ്കോട്ടയിൽ പ്രത്യേകമായി തന്നെ അവരെ ക്ഷണിക്കുകയും ചെയ്യുകയുണ്ടായി കായിക താരങ്ങളെ അങ്ങേയറ്റം നമ്മുടെ കേന്ദ്ര സർക്കാർ അവർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ കേരളത്തിലേക്ക് വരുമ്പോൾ ഇരട്ടച്ചങ്കൻ എന്ന ലേബിളിൽ ഇരിക്കുന്ന നമ്മുടെ പിണറായി വിജയൻ ശ്രീജേഷിനെ അങ്ങ് പച്ചയ്ക്ക് അപമാനിച്ചിരിക്കുകയാണ് ശ്രീജേഷിനെയും ശ്രീജിഷിന്റെ കുടുംബത്തെ കേരളത്തിൽ ജനങ്ങൾക്ക് വെറും കള്ള വാഗ്ദാനം നൽകി ജനങ്ങളെ വഞ്ചിച്ച് അധികാരത്തിൽ എത്തിയിട്ട് നമ്മുടെ കേരളത്തിലെ ജനങ്ങളെ തന്നെ അഥവാ ഭാവി തലമുറ കായിക രംഗത്തേക്ക് വരുന്നവരെ അപമാനിക്കുന്ന ഒരു സമീപനമാണ് മുഖ്യമന്ത്രി ശ്രീജീഷിന് നൽകിയത് രാജ്യത്തെ തന്നെ അഭിമാനമായ ശ്രീജീഷിന് മുഖ്യമന്ത്രിമാരുടെ റിപ്പീറ്റ് രാജ്യത്തിന് തന്നെ അഭിമാനമായ ശ്രീജേഷിന് മന്ത്രിമാരുടെ ഈഗോ ക്ലാഷിനെ തുടർന്ന് ശ്രീജേഷിനെ വിളിച്ചു വരുത്തി അപമാനിച്ചു തനിക്ക് നാണമുണ്ടോ വിജയ ഒരു അത്ലറ്റിക്കിനെ ഇങ്ങനെ അപമാനിക്കാൻ ശ്രീജേഷിന്റെ വീട്ടിലെങ്കിലും ചെല്ലണമായിരുന്നു പിണറായി വിജയൻ ചെയ്യേണ്ടത് കേരളത്തിലെ ഒരു വിദ്യാഭ്യാസ മന്ത്രിയുണ്ട് വി ശിവൻകുട്ടി വിദ്യാഭ്യാസത്തിന്റെ ബാലപാഠം പോലും അറിയാത്ത ഒരു മന്ത്രിയാണ് വിദ്യാഭ്യാസത്തിന് ശരിയാക്കി ഇപ്പോ തരാമെന്നും പറഞ്ഞ കസേര കയറിയിരിക്കുന്നത് ഒരു പ്രയോജനവും ഇല്ല നമ്മുടെ കുട്ടികളുടെ ഭാവി പിന്നെ പറയണ്ടല്ലോ അതോ ഗതി തതോ ഗതി പിന്നെ ഒരു കായിക മന്ത്രിയുണ്ട് റഹ്മാൻ ഒരു കാര്യവും ഇല്ല ഒരു അറിവുമില്ല ഇങ്ങനെ കയറി ഇന്നോട്ട് ഇങ്ങനെ ഒരു മന്ത്രി ഉണ്ടോ എന്ന് പോലും നമുക്കറിയില്ല നമ്മുടെ കായിക താരങ്ങൾ ഒളിമ്പിക്സിന് പോകുന്നു എന്ന് പറഞ്ഞിട്ട് കായിക താരങ്ങൾക്ക് അഞ്ചിന്റെ വയസ്സ മൂപ്പര് കൊടുത്തിട്ടില്ല അവസാന പ്രതിഷേധമൊക്കെ നടന്നപ്പോഴാണ് അഞ്ചു ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞത് ഒരു പിച്ച പോലെയാ ഇത് കൊടുത്തിട്ടുമില്ല നാണംകെട്ട കൂട്ടങ്ങളാ നമ്മുടെ മന്ത്രിമാർ കേരളം ഭരിക്കുന്നത് ആരെങ്കിലും പത്ത് പൈസ അങ്ങോട്ട് തരാമെന്ന് പറഞ്ഞാൽ ഒരു ഉടുപ്പില്ലാജ് വാങ്ങി അതാണ് നമ്മുടെ കേരള സർക്കാരിന്റെ രീതി എന്ന് പറഞ്ഞാൽ ഇതിൽ പാരമൊരു നാണക്കേടുണ്ടോ പിണറായി വിജയൻ തലയിൽ മുന്നിട്ട് നടക്കുന്നതാണ് ഇതിനെക്കാട്ടും നല്ലത് സംസ്ഥാന സർക്കാരിലെ ഒരു നേതാവ് പോയിട്ട് ഒരു മന്ത്രി പോലും പിന്നെ ക്ഷണിച്ചിട്ടില്ല ഇന്ത്യയുടെ അഭിമാനമായ പി ആർ ശ്രീജേഷിനെയും കുടുംബത്തെയും വീട്ടിലേക്ക് ക്ഷണിച്ചത് കേന്ദ്ര പെട്രോളിയം ടൂറിസം സഹമന്ത്രി സുരേഷ് ഗോപിയാണ് അങ്ങനെ സുരേഷ് ഗോപിയും അദ്ദേഹത്തിന്റെ ഭാര്യ രാധിക സുരേഷ് ഗോപിയും കൂടെ ചേർന്ന് നമ്മുടെ ശ്രീജേഷിന് കുടുംബത്തിന് ഒരു ഗംഭീരമായ ഒരു ഓണസദ്യ തന്നെ അങ്ങ് നൽകി തന്റെ വസതിയിൽ ശ്രീജേഷിനും കുടുംബത്തിനും സദ്യ ഒരുക്കിയാണ് സുരേഷ് ഗോപി ഒരു ആദരവ് തന്നെ പ്രകടിപ്പിച്ചത് ഒളിമ്പിക്സ് മെഡൽ ശ്രീജേഷ് മന്ത്രി സുരേഷ് ഗോപിക്ക് കാണിച്ചു കൊടുത്തു ഇന്ത്യക്കായി വിയർത്ത നേടിയ ഈ മെഡലുകൾക്ക് അംഗീകാരത്തിൻ്റെയും രാജ്യമൊന്ന് ശ്രീജേഷിനോട് കടപ്പെട്ടിരിക്കുന്നുവെന്ന് സുരേഷ് ഗോപി തന്നെ അഭിനന്ദനങ്ങൾ കൊണ്ട് അറിയിച്ചു രണ്ട് കോടി രൂപ ക്യാഷ് അവാർഡ് നമ്മുടെ പിണറായി വിജയൻ ശ്രീജേഷിന് നൽകിയിട്ടുണ്ട് വാഗ്ദാനമാണ് നൽകിയതല്ല ഇനി ഏത് കാലത്ത് നൽകുമെന്നറിയില്ല കൊടുത്താൽ ആ പണം അവര് വീണ്ടും തിരിച്ചു വാങ്ങി പിണറായി വിജയൻ നിങ്ങളുടെ മന്ത്രിസഭയിൽ ഒരു പ്രയോജനവും ഇല്ലാത്ത കുറെ മന്ത്രിമാരുണ്ട് അതിലൊന്നാണ് ഇപ്പോൾ ദീശൻകുട്ടിയും അബ്ദുറഹാബും ഒക്കെ നേരച്ച കായിക മേഖല റെഡിയാക്കിയെന്ന് ചോദിച്ചാൽ ഇല്ല വിദ്യാഭ്യാസ മേഖല തഥാസ്തു ഇപ്പോൾ കിടക്കുന്നത് ഒരു ഉണർവുമില്ല കുറെ ഫൈവ് സ്റ്റാർ ഹോട്ടൽ പോലെ ആർക്കൊക്കെ കൊടുത്ത് ഊരാളും സൊസൈറ്റിക്കോ ഒക്കെ കൊടുത്ത് ചുമ്മാറെ കല്ല് വെച്ച് കെട്ടിപ്പൊക്കി വെച്ചിട്ടുണ്ട് അവസാനം സ്കൂളാണോ കോളേജാണോ മറ്റേ ഹോട്ടലാണോ ഒന്നും പോലും അറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് കഷ്ടപ്പെട്ട് വിയർത്ത് ഒലിച്ച് അതീവ കഷ്ടപ്പെട്ട് നേടിയ മെഡലുകളാണ് അതിന് എത്രയോ അംഗീകാരമുണ്ട് നിങ്ങളുടെ ഈ കള്ള വാഗ്ദാനവും നൽകി അങ്ങോട്ടും ഇങ്ങോട്ട് പോയി ചെന്ന് നാടമുറിച്ച് കള്ളന്മാരെ രക്ഷിക്കുന്ന സമീപനത്തോട് നിൽക്കുന്ന നിങ്ങൾക്കൊന്നും ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാകില്ല ശ്രീജേഷിനെ നിങ്ങൾ അപമാനിച്ചത് ഈ കേരളത്തിലെ ആയിരം കോടി അല്ലെങ്കിൽ ഭാവിയിൽ വളർന്നു വരുന്ന അത്ലറ്റിക്സുകളെ അപമാനിക്കുന്ന ഒളിമ്പിയന്മാരെ അപമാനിക്കുന്നതിന് തുല്യമാണ് മറ്റ് സംസ്ഥാനങ്ങളെ കണ്ടു പഠിക്കണം അവർ എന്താണ് ചെയ്തതെന്ന് അറ്റ്ലീസ്റ്റ് ശ്രീജേഷ് വിമാനത്താവളത്തിൽ എത്തിയപ്പോഴെങ്കിലും ചീഫ് സെക്രട്ടറിയെങ്കിലും വിടാമായിരുന്നു അല്ലെങ്കിൽ സെക്രട്ടറിയേറ്റിൽ ഒരു പണിയുമില്ലാത്ത ചൊറിയും കുത്തിയിരിക്കുന്ന കുറേ സെക്രട്ടറിമാരെങ്കിലും ഒരു പൂച്ചണ്ട് നൽകി അല്ലെങ്കിൽ ഒരു ബൊക്കയെങ്കിലും നൽകി വിടാമായിരുന്നു ശ്രീദേശിനെ ഒന്ന് ആദരിച്ച് കൊണ്ടുവരാനെങ്കിലും അല്ല വരവ് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല പണമുണ്ടെങ്കിൽ മാത്രം അവിടെ കമന്നു ഒരു പാർട്ടിയായി സി പി എമ്മും അല്ലെങ്കിൽ പിണറായി സർക്കാരും എന്നത് ഇതോടുകൂടി തെളിഞ്ഞിരിക്കുകയാണ്